ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് AWS-ൽ ഒരു അക്കൗണ്ട് എങ്ങനെ തുടങ്ങാം എന്നാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു അക്കൗണ്ട് തുടങ്ങാനായിട്ട് നമുക്ക് ഒരു ഇമെയിൽ അഡ്രസ്സ് വേണം, യുണീക്ക് ആയിരിക്കണം, മൊബൈൽ നമ്പർ കൊടുക്കണം, പിന്നെ ക്രെഡിറ്റ് കാർഡ് ഓർ ഡെബിറ്റ് കാർഡ് വേണം, പിന്നെ അഡ്രസ്സ് കൊടുക്കണം, പിന്നെ ഒരു അക്കൗണ്ട് നെയിമും കൊടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ ബ്രൗസർ എടുത്തതിന് ശേഷം AWS.amazon.com അടിക്കുക. അപ്പോൾ നേരെ ആമസോണിൻ്റെ സൈഡിലേക്ക് ചെല്ലും. അപ്പോൾ ഇത് മെയിൻ പേജാണ്. ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ കാണാം ഒരുപാട് കാര്യങ്ങൾ AWS-ൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കുക, എന്തൊക്കെയാണ് റിസോഴ്സ് ഉള്ളത്, എന്തൊക്കെയാണ് പ്രൊഡക്റ്റ്, എന്തൊക്കെയുണ്ട്, അതേപോലെ തന്നെ ഗ്ലോബൽ നെറ്റ്വർക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് താഴത്തേക്ക് പോകുമ്പോൾ കാണാം ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് AWS റീജിയൺ എന്ന് കാണാം. അപ്പോൾ ഇതിനകത്ത് കാണാം എവിടേക്കാണ് റീജിയൺ എന്ന് ഉള്ളതെല്ലാം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ മുംബൈയാണ് റീജിയൺ ഉള്ളത്, പിന്നെ കമ്മിങ് സൂൺ ഹൈദരാബാദാണ് വരുന്നത്. താഴത്ത് കാണാം. പിന്നെ നമുക്ക് ജസ്റ്റ് നോക്കാം AWS 81 അവൈലബിൾ സോണും 25 റീജിയണും ആണ് ഇപ്പോൾ ഉള്ളത്. റീജിയൺ എന്ന് ഉദ്ദേശിക്കുന്നത് ജിയോഗ്രഫിക്കൽ ഒരു ലൊക്കേഷനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കമ്മിങ് സൂൺ അവിടെ പറയുന്നുണ്ട് 21 മോർ അവൈലബിൾ സോൺ വരുന്നുണ്ട്, 7 റീജിയണും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രൈസിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാം അതിൻ്റെ റിസോഴ്സിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഫ്രീ ടയർ ടാബിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിൻ്റെ എന്തൊക്കെയാണ് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫ്രീ ടയർ ഒന്ന് ചെക്ക് ചെയ്യാം. ഫ്രീ ടയറിൽ വരുമ്പോൾ ഈ ഫ്രീ ടയർ പീരീഡിൽ നമുക്ക് 100 പ്രൊഡക്റ്റോളം നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഫ്രീ ടയറിന് ഉദ്ദേശിക്കുന്നത് 12 മന്ത് ആണ്, എന്ന് സൈൻ ഇൻ ചെയ്തു അത് തൊട്ട് 12 മന്ത് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ടൈപ്പ് ഓഫ് ഓഫേഴ്സ് പറയുന്നുണ്ട്, ഓൾവേസ് ഫ്രീ, 12 മന്ത് ഫ്രീ, ട്രയൽ ഉണ്ട്. ഓൾവേസ് ഫ്രീ എന്ന് ഉദ്ദേശിക്കുന്നത് ചില സർവീസുകൾ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആണ്, IAM പോലുള്ള സർവീസുകൾ. ഈ 12 മന്ത് ഫ്രീനകത്താണെങ്കിൽ നമുക്ക് കുറച്ച് റിസോഴ്സ് 12 മന്ത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ഒരു കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളുണ്ട്, അത് താഴത്തേക്ക് സ്ക്രോൾ ചെയ്താൽ കാണാൻ പറ്റും. ഈ ട്രയൽ ഉദ്ദേശിക്കുന്നത് ചില സർവീസ് നമുക്ക് ട്രയലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പുതിയൊരു റിസോഴ്സ് ലോഞ്ച് ചെയ്തെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ ഒരു മാസമൊക്കെ ട്രയലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് താഴത്തേക്ക് സ്ക്രോൾ ചെയ്താൽ കാണാൻ പറ്റും എന്തൊക്കെയാണ് ഫ്രീ ടയറിൽ വരുന്ന യൂസേജും ലിമിറ്റേഷനും കാര്യങ്ങളെല്ലാം. അപ്പോൾ അതൊന്നും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊരു റിസോഴ്സ് എടുക്കുമ്പോൾ അത് ഫ്രീ ടയറിൽ പെട്ടതാണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. നമ്മൾ ഏതൊരു റിസോഴ്സ് യൂസ് ചെയ്താലും അവിടെ താഴത്ത് കാണും ഫ്രീ ടയർ യൂസ് ചെയ്യുന്നവർ കാണും. അപ്പോൾ അത് നോക്കിയാൽ മതി. അപ്പോൾ ഒരു അക്കൗണ്ട് തുടങ്ങാനായിട്ട് ഒരു മെയിൽ അഡ്രസ്സ് വേണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ജിമെയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നോക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന്. ഇതാണ് എൻ്റെ മെയിൽ അഡ്രസ്സ്. ഞാൻ ഈ അക്കൗണ്ട് വെച്ചിട്ടാണ് ഞാനൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ AWS അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ഫ്രീ ടയർ പേജിൽ നിന്നിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ പേജിലേക്കാണ് വരുന്നത്. ഇവിടെ നമ്മൾ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം, പിന്നെ അതുകൊണ്ട് പാസ്വേഡ്, പിന്നെ അക്കൗണ്ട് നെയിം എന്താണോ അത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽ എല്ലാം കൊടുത്തു, ഇനി കണ്ടിന്യൂ കൊടുക്കുക. ഈ പേജിൽ കൊടുക്കേണ്ടത് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് പേഴ്സണൽ ആണ്. അതുകൂടെ തന്നെ ഇവിടെ കൊടുക്കേണ്ട ഡീറ്റെയിൽ ഫുൾ നെയിം കൊടുക്കണം, ഫോൺ നമ്പർ കൊടുക്കണം, പിന്നെ റീജിയൻ കൊടുക്കണം, അഡ്രസ്സ് കൊടുക്കണം, അതൊക്കെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഫുൾ നെയിം കൊടുക്കുകയാണ്, അതേപോലെ ഫോൺ നമ്പർ, റീജിയൻ സെലക്ട് ചെയ്യണം, ഇന്ത്യയാണ് സെലക്ട് ചെയ്യണത്. റീജിയൻ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ റീജിയൻ കൊടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നത് AISPL എന്ന് പറഞ്ഞ അക്കൗണ്ടിൻ്റെ അണ്ടറിലേക്ക് ആയിരിക്കും പോകുന്നത്. അതായത് ആമസോൺ ഇൻ്റർനെറ്റ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയാണ് അതിൻ്റെ ഫുൾ ഫോം. ഇന്ത്യക്ക് പുറത്ത് ഉള്ള US ഏതെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് പോകുന്നത് AWS അക്കൗണ്ടിൻ്റെ അണ്ടറിലേക്ക് ആയിരിക്കും പോകുന്നത്. ആദ്യമൊക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തവരെ അക്കൗണ്ടെല്ലാം AWS അക്കൗണ്ടിൻ്റെ അണ്ടറിലായിരിക്കും. ഇപ്പോൾ രണ്ട് അക്കൗണ്ട് ഉണ്ട്, രണ്ട് ഡിഫറെൻറ്റ് അക്കൗണ്ട് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഓർഗനൈസേഷൻ ചെയ്യുമ്പോൾ രണ്ട് അക്കൗണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഇഷ്യൂസ് കാണിക്കും, ഇത് സെയിം റീറ്റെയിൽ അക്കൗണ്ട് അല്ലെന്നും പറഞ്ഞ് കാണിക്കും. അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു അക്കൗണ്ട് ടൈപ്പിൻ്റെ അണ്ടറിൽ വേണം ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഏറ്റവും താഴത്ത് കാണിക്കുന്നുണ്ട് ഇന്ത്യൻ അഡ്രസ്സ് ആണെങ്കിൽ ആമസോൺ ഇൻ്റർനെറ്റ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് അണ്ടറിലേക്ക് ആയിരിക്കും പോകുന്നതെന്ന്. ഞാനപ്പോൾ ഡീറ്റെയിൽ എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. അടുത്ത നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്യുന്നതിന് മുന്നേ ആ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ചെയ്തതിന് ശേഷം അടുത്ത പേജ് വരുന്നത് ബില്ലിംഗ് ഇൻഫർമേഷൻ കൊടുക്കാനായിട്ടാണ്. അപ്പോൾ അവിടെ കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കണം, ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ബില്ലിംഗ് അഡ്രസ്സ് ചൂസ് ചെയ്യാം, ഒന്നില്ലെങ്കിൽ കൊടുത്ത ബില്ലിംഗ് അഡ്രസ്സ് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ പുതിയൊരു അഡ്രസ്സ് നമുക്ക് പറഞ്ഞു വെക്കാം. പിന്നെ പാൻ കാർഡ് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ കമ്പനിയൊക്കെ ആണെങ്കിൽ പാൻ കാർഡ് ഡീറ്റെയിൽ കൊടുക്കേണ്ടി വരും. ഞാൻ ബില്ലിംഗ് ഇൻഫർമേഷനും കാർഡ് ഡീറ്റെയിൽ എല്ലാം കൊടുത്തു. അപ്പോൾ കൊടുത്തു കഴിയുമ്പോൾ അവർ പറയുന്നുണ്ട് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിന് 2 രൂപ
കട്ടാവുന്നവർ പറയുന്നുണ്ട് 3 to 5 days നമുക്കത് തിരിച്ച് കിട്ടുകയും ചെയ്യും. അത് അക്കൗണ്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ഡീറ്റെയിലും കൊടുത്തു. ഇവിടെ ഞാൻ പാൻ കാർഡ് ചൂസ് ചെയ്യുന്നില്ല, ഞാൻ നോ ആണ് കൊടുക്കുന്നത്. കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുകയാണ്. കണ്ടിന്യൂ കൊടുക്കുന്ന ടൈമിൽ തന്നെ ബാങ്കിൻ്റെ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. നമ്മുടെ കൊടുത്ത ഡീറ്റെയിൽ, ബാങ്ക് ഡീറ്റെയിൽ എല്ലാം വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. ആ ടൈമിൽ തന്നെ നമുക്കൊരു OTP വരും. ആ OTP കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. നേരെ തിരിച്ച് നമ്മുടെ AWS അക്കൗണ്ടിലേക്ക് തന്നെ റീഡയറക്റ്റ് ചെയ്യും. ഈ പേജിൽ പറയുന്നത് നമ്മുടെ കൺഫേം യുവർ ഐഡൻറ്റിറ്റി എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് അത് വെരിഫൈ ചെയ്യാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് വെരിഫിക്കേഷൻ ഉണ്ട്, ഒന്നില്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജും ഉണ്ട്, അല്ലെങ്കിൽ വോയിസ് കോളും ഉണ്ട്. അപ്പോൾ മൊബൈൽ നമ്പർ അടിച്ചതിന് ശേഷം റീജിയൻ കോഡും കൂടി കൊടുക്കുക. അതിന് ശേഷം ക്യാപ്ചർ കോഡും കൂടി കൊടുക്കണം. മൊബൈൽ നമ്പറും കൺട്രി കോഡും കൊടുത്തതിന് ശേഷം ക്യാപ്ചർ കോഡും കൊടുത്തതിന് ശേഷം സെൻഡ് SMS കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു SMS വരും. ആ SMS നമ്മൾ അടുത്ത പേജിൽ അടിച്ചു കൊടുക്കണം. ഇവിടെ നമുക്ക് വന്ന OTP ഇവിടെ അടിച്ചു കൊടുക്കുക, എന്നിട്ട് വെരിഫൈ ചെയ്യുക. അടുത്ത കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നേരെ പോകുന്നത് നമ്മുടെ പ്ലാൻ ഏത് ചൂസ് ചെയ്യണം എന്നുള്ള പേജിലേക്കാണ് പോകുന്നത്. നമുക്ക് ആവശ്യമുള്ള പ്ലാൻ ഏതാണെന്ന് യൂസ് ചെയ്യാം. ഇവിടെ നിങ്ങൾ ഏത് പ്ലാനാണ് വേണ്ടതെന്നുള്ളത് ചൂസ് ചെയ്യുക. ബേസിക് പ്ലാൻ ഉണ്ട്, ഡെവലപ്പർ സപ്പോർട്ട് ഉണ്ട്, അതുപോലെ ബിസിനസ് സപ്പോർട്ട് ഉണ്ട്. ബേസിക് പ്ലാൻ ആണെങ്കിൽ നമുക്കത് ഫ്രീ ആണ്, പക്ഷേ ഓപ്ഷൻ ഫീച്ചർ നമുക്ക് കുറവായിരിക്കും, സപ്പോർട്ടും കാര്യങ്ങളെല്ലാം. പിന്നെ ഓരോ പ്ലാൻ അനുസരിച്ച് അതിൻ്റേതായ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസിൽ അതിൻ്റെ പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക. ഞാൻ ബേസിക് പ്ലാൻ കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുകയാണ്, സൈനപ്പ് കൊടുക്കുകയാണ്. നമുക്കപ്പോൾ അടുത്ത പേജിലേക്ക് റീഡയറക്ഷൻ വരും. ഇപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനവിടെ കൊടുത്തിട്ട് സൈൻ ടു ദ കൺസോൾ കൊടുക്കുകയാണ്. നമുക്ക് താഴ്ത്ത് വേണമെങ്കിൽ റോളും കാര്യങ്ങളെല്ലാം ചൂസ് ചെയ്യാം, ഞാൻ ചൂസ് ചെയ്യുന്നില്ല. കൊടുത്തതിന് ശേഷം ഫസ്റ്റ് വരുന്ന റൂട്ട്, നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഫസ്റ്റ് റൂട്ട് അക്കൗണ്ടാണ് നമുക്ക് ഉണ്ടാകുന്നത്, അത് മെയിൽ അഡ്രസ്സ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ആ റൂട്ട് അക്കൗണ്ട് വെച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തതിന് ശേഷമാണ് IAM സർവീസ് വെച്ചിട്ട് നമ്മൾ ഓരോ യൂസറെ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് പിന്നെ നോക്കാം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതേപോലെ തന്നെ എനിക്ക് മെയിലും വന്നിട്ടുണ്ടാവും. ഏത് അക്കൗണ്ട് വെച്ചിട്ടാണ് ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത്, അക്കൗണ്ടിലേക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ടാവും. AWS നിങ്ങളുടെ അക്കൗണ്ട് സക്സസ് ആയിട്ടുണ്ട്, ഫ്രീ ടിയർ യൂസേജ് ഇത്ര യൂസ് ചെയ്യാന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിലും പറഞ്ഞ്. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ റൂട്ട് അക്കൗണ്ട് വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ലോഗിൻ സക്സസ് ആയി. ഇപ്പോൾ നേരെ പോകുന്നത് AWS കൺസോൾ പേജിലേക്കാണ്. അപ്പോൾ ഇതാണ് AWS കൺസോൾ പേജ്. അതേപോലെ സർവീസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സർവീസും കാണാം. ഓരോ സർവീസും കാറ്റഗറൈസ് ചെയ്തിട്ടാണ് അവിടെ ഷോ ചെയ്തേക്കുന്നത്. ബൈ ഡിഫോൾട്ട് ഇപ്പോൾ റീജിയൻ വന്നതിന് ഒഹിയോ ആണ്. നമുക്ക് ഏത് റീജിയൻ വേണമെന്നുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ്. അതായത് സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ടിൻ്റെ ഡീറ്റെയിൽ എല്ലാം കാണാൻ പറ്റും, സപ്പോർട്ടും ഡോക്യുമെൻറ്റേഷൻ ട്രെയിനിങ് എല്ലാം അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഞാനിപ്പോൾ ചൂസ് ചെയ്യുന്ന ഒഹിയോ ആണ്. ഓരോ റീജിയനും ഓരോ റീജിയൻ കോഡുണ്ട്. മുംബൈ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. മുംബൈയുടെ റീജിയൻ കോഡ് എന്ന് പറയുന്നത് AP South 1 എന്നാണ്. അതേപോലെ തന്നെ നമുക്ക് സർവീസിൽ പോയി കഴിഞ്ഞാൽ ഓരോ റിസോഴ്സും കാണാൻ പറ്റും, അതല്ലെങ്കിൽ സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് സെർച്ച് ചെയ്താലും നമുക്ക് ഒരു റിസോഴ്സ് എടുക്കാവുന്നതാണ്. ഞാൻ സർവീസിൽ പോയിട്ട് EC2 കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ കാറ്റഗറിയിൽ EC2 എന്ന് പറഞ്ഞാൽ സെലക്റ്റീവ് ആണ്.
അപ്പോൾ ഈ സീറ്റിൻ്റെ ടാബിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കൊരു മെസ്സേജ് വന്നിട്ട് യുവർ സർവീസ് ഈ സൈൻ അപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്. പക്ഷേ ചില ടൈമിൽ കുറച്ച് ടൈം എടുക്കും ഇത് അപ്പായി വരാനായിട്ട്. അപ്പോൾ ചിലപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടെ കംപ്ലീറ്റ് യുവർ AWS രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കെ, പിന്നെയും കൺഗ്രാജുലേഷൻസ് പറഞ്ഞൊരു ഓപ്ഷൻ വന്നു. അപ്പോൾ ഞാൻ AWS മാനേജ്മെൻറ് കൺസോളിൽ ക്ലിക്ക് ചെയ്യുന്നു ഒന്നും കൂടി. പിന്നെയും സൈൻ ഇൻ ദ കൺസോൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വന്നു. ഞാൻ റോളൊന്നും സെലക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഓക്കെ, പിന്നെയും പേജിലേക്ക് എൻ്റെ റീഡയറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇനി ഒന്ന് റിസോഴ്സ് എടുത്ത് നോക്കുക. ബില്ലിംഗ് ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബില്ലിംഗ് ഇൻഫർമേഷൻ കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് പറ്റും. ഇതാണ് എൻ്റെ ബില്ലിംഗ് ഡാഷ്ബോർഡ്. നമുക്കൊന്ന് ഈ സീറ്റ് ഒന്ന് എടുത്ത് നോക്കാം. സർവീസിൽ പോയിട്ട് ഒന്നും കൂടി ഈ സീറ്റ് എടുത്ത് നോക്കാം. അപ്പോൾ ഈ സീറ്റ് എടുത്ത് ഓക്കെ, എൻ്റെ അക്കൗണ്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതാണ് ഈ സീറ്റുവിൻ്റെ ഡാഷ്ബോർഡ്. ഇനി എനിക്ക് ഇവിടെ നിന്ന് ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക.